അങ്ങനെ ഇന്ന് ചേരുന്ന CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സജി ചെറിയൻ വിവാദം വീണ്ടും ചർച്ച ചെയ്യും. മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും ഭരണഘടനാ വിരുദ്ധ പരാമർശം ഇതുവരെ സജി ചെറിയാനോ പാർട്ടിയോ തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരെ എടുത്ത കേസും ചർച്ചയാകും. തൽക്കാലം സജി ചെറിയാന് പകരക്കാനായി പുതിയ മന്ത്രി വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ ധാരണ. സജി ചെറിയാന് പൂർണ്ണ സംരക്ഷണം ഒരുക്കാനാണ് CPIM ശ്രമിക്കുന്നത്. കുറ്റമുക്തനായാൽ സജി ചെറിയൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുമെന്നും സൂചനയുണ്ട്. ഇത്തരത്തിൽ വീണ്ടും അവസരം നൽകണമെന്നത് ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. പക്ഷെ കേസിന്റെ ഭാവി അടക്കം നോക്കിയാകും തീരുമാനം. MLA സ്ഥാനത്തു നിന്നുള്ള രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പാർട്ടി ആവശ്യം തള്ളുകയാണ്. മുഖ്യമന്ത്രി ഏറ്റെടുത്ത സജി ചെറിയാന്റെ വകുപ്പുകൾ നിലവിലെ ഏതെങ്കിലും മന്ത്രിക്ക് കൈമാറാനും സാധ്യതയുണ്ട്. ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയത് വിവാദമായതിനു പിന്നാലെ ബുധനാഴ്ചയായിരുന്നു സജി ചെറിയ രാജിവെച്ചത്. ഭരണഘടനയെ അവഹേളിച്ചതിന് സജി ചെറിയാനെതിരെ കിഴുവായൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഭരണഘടനയെ അവഹേളിച്ചെന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരമാണ് പരമാവധി 3 വർഷം വരെ തടവും പിഴയും കിട്ടും. മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാനെ ഇനി വേട്ടയാടേണ്ടതില്ലെന്ന നിലപാടിലേക്കാണ് പ്രതിപക്ഷവും എത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഘടിപ്പിക്കാത്തത്. വിവാദ പ്രസംഗത്തിൽ സജി ചെറിയാനെതിരെ കേസെടുത്തതോടെ മറ്റ് നിയമ നടപടികളുമായി തൽക്കാലം പ്രതിപക്ഷം മുന്നോട്ടു പോകില്ല. ഭരണഘടനയെ നിന്ദിച്ച സജി ചെറിയാൻ MLA സ്ഥാനവും രാജിവെക്കുന്നതാണ് ഉചിതമെന്നാണ് പ്രതിപക്ഷം നിലപാടെങ്കിലും കോടതി സമീപിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അതേസമയം സജി ചെറിയാന് പകരം ആരാകും മന്ത്രിസഭയിൽ എത്തുക എന്നതും രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. മന്ത്രിസ്ഥാനത്തേക്ക് പ്രധാനമായി ഉയർന്നു കേൾക്കുന്നത് 3 പേരുകളാണ്. ആലപ്പുഴയിൽ നിന്ന് PP ചിത്തരഞ്ജൻ, കൊല്ലത്ത് നിന്ന് മുകേഷ്, കണ്ണൂരിൽ നിന്ന് AN ഷംസീർ എന്നിവരുടേതാണ് ആ പേരുകൾ. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ PP ചിത്തരഞ്ജന്റെ പേര് പാർട്ടി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം കണ്ണൂരിൽ നിന്നുള്ള AN ഷംസീറിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. ഇന്ന് ചേരുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ഈ കാര്യവും ചർച്ച ചെയ്തേക്കാം. പകരക്കാരനെ മന്ത്രിസഭയിൽ ഉടൻ എത്തിക്കണമോ എന്ന ചോദ്യത്തിന് അധികം വൈകാതെ ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ.